ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ചോക്ലേറ്റ് കോഫി കേക്കാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. പിന്നെ അതുപോലെ അര ടീസ്പൂൺ കോഫി പൗഡർ. ഇപ്പോൾ കോഫി പൗഡർ അര ടീസ്പൂൺ ചേർത്താൽ മതി, കാരണം നമ്മൾ ഇനിയും കുറേ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു രണ്ടോ മൂന്നോ വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മാറ്റി വയ്ക്കുക. അതിനൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടായാലും ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ ആ മണക്ക് മാറാൻ വേണ്ടിയിട്ട് ആണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് അരക്കപ്പ് ഓയിലാണ്. ഇനിയിപ്പോൾ അരക്കപ്പിനേലും കൂടുതൽ, മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അരക്കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടി നല്ലപോലെ യോജിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ പയ്യെ പയ്യെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ബാറ്റർ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാവും. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 8 ഇഞ്ചിൻ്റെ കെട്ടിനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുക്കും നന്നായിട്ട് ബേക്കായി വരാനായിട്ട്. എനിക്കൊരു 35 മിനിറ്റ് വേണ്ടി വന്നു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കേക്കിനെ ഞാനൊരു 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാനുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം. സാധാരണ ഷുഗർ സിറപ്പാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ഒരു കേക്കിന് ചെയ്യുന്നത് അരക്കപ്പ് പാലിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു 2 ടീസ്പൂൺ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ തരികൾ പോലൊക്കെ ഉണ്ടാവും, അതൊക്കെ അലിയുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂട് പോയതിന് ശേഷം, നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാൻ പോണത് ഈ ഒരു മിക്സാണ്. ഇതെന്താന്ന് വെച്ചാൽ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഈ ഒരു മിക്സ് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു മിക്സ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ കേക്കിന് കിട്ടുക.
ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ വിപ്പിംഗ് ക്രീം കിട്ടുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേക്കിന് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പലരുടെയും സംശയം ഉണ്ടാവും കേക്കിന് ആ ഒരു കോഫിയുടെ കുത്തൽ ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ആ കോഫി പൗഡർ ആ വിപ്പിംഗ് ക്രീമിൽ ചേർക്കുമ്പോൾ. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക, അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് നല്ല പോലെ കേക്കിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കുക. നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് ഈ സിറപ്പ് ആക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ആ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നല്ല ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആ ഒരു സിറപ്പ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നട്ട്സ് ഇടുക. ഫസ്റ്റ് ലെയറിൽ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ മൂന്ന് ലെയറിലും ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നവർക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ എല്ലാ ലെയറിലും ക്രീമെല്ലാം ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ക്രീമിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടി ക്രീമൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു തണുപ്പോട് കൂടി തന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിക്കുക. ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്യാൻ പോണത്. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നേരത്തെ എടുത്ത സെയിം വിപ്പിംഗ് ക്രീം തന്നെ വെച്ചിട്ട് ഈ ഒരു നോസിൽ കൊണ്ട് ചെറിയൊരു ഡിസൈനും അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ എടുത്ത ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കുറച്ചൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും പിന്നെ അതുപോലെ ചോക്ലേറ്റ് ചിപ്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.